കൈവഴികൾ ഖത്തറിലേക്കൊഴുകിയ ആഘോഷരാവിൽ കളിയുടെ ആകാശം തുറന്നു. ഈ നക്ഷത്രങ്ങൾ മണ്ണിലേക്ക് ബദൂവിയൻ ടെന്റുകളുടെ മനോഹര മാതൃകയിൽ പൊതിഞ്ഞ അൽബേ സ്റ്റേഡിയത്തിന്റെ നടുത്തളത്തിൽ മധ്യപൂർവേഷ്യയുടെ പാരമ്പര്യവും സംസ്കാരവും ഇഴപിരിഞ്ഞ സാന്തി ശോഭയിൽ ഖത്തർ സ്വാഗതം ചൊല്ലി. ലോകമേ സ്വാഗതം. കളിയുടെ മഹാപോരാട്ടങ്ങൾക്കായി ഒരു വ്യാഴവട്ടക്കാലം മണ്ണും മനസ്സും ഒരുക്കിയ സമർപ്പിത നാളുകൾക്കൊടുവിൽ ഖത്തർ അമീർ ഷൈഖ് തമീം ബിൻ ഹമദ് അൽധാനി പ്രഖ്യാപിച്ചു, ഖത്തറിലെ മഹാപോരാട്ടങ്ങൾക്ക് ഇതാ തുടക്കമായിരിക്കുന്നു. അതോടെ ലോകം നാലാണ്ടുകളായി കാത്തിരിക്കുന്ന പോർക്കളം യാഥാർത്ഥ്യമായി. അരലക്ഷത്തിലധികം വരുന്ന ആരാധകരെ സാക്ഷിയാക്കി ലോക ജേതാക്കളായ ഒരു നിര ഇതിഹാസ താരങ്ങളുടെ സാന്നിധ്യത്തിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഫിഫ ഫാൻ ഫെസ്റ്റിവലിന്റെ ആഘോഷവേദിയും തുറന്നു. ശനിയാഴ്ച വൈകുന്നേരം നടന്ന ചടങ്ങിൽ ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനും ഉദ്ഘാടനം നിർവഹിച്ചു. കോർണിഷിൽ ആകാശത്ത് വർണ്ണവിസ്മയമേകി കണ്ണഞ്ചിപ്പിക്കുന്ന കരിമരുന്ന് പ്രയോഗവും ഡ്രോൺ ഡിസ്പ്ലേയും സംഗീത പ്രേമികളെ ആവേശത്തിലാഴ്ത്തി. മലൂമയും മിറിയം ഫാരസും സംഘവും ഉദ്ഘാടന ചടങ്ങുകൾക്ക് കൊഴുപ്പേകി. ഉദ്ഘാടന മത്സരത്തിൽ ഇക്വഡോറിനോട് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് ആതിഥേയരായ ഖത്തർ പരാജയപ്പെട്ടു. ലോകകപ്പ് ആവേശം തളം കെട്ടി നിൽക്കേണ്ട സ്റ്റേഡിയം ആദ്യ പകുതിക്ക് പിരിയും മുമ്പേ തിരക്കൊഴിഞ്ഞ ഇടമായി. ഖത്തർ ഫുട്ബോൾ പ്രേമികൾ ഇക്വഡോറിനോടുള്ള തോൽവിയിൽ നിരാശരാണ്. എന്നാൽ ഇക്വഡോർ അത്ര നിസ്സാരക്കാരല്ല എന്നറിഞ്ഞാൽ തീരാവുന്നതേയുള്ളൂ ആ നിരാശ. ഗോളടിക്കുമ്പോഴും ആഘോഷിക്കുമ്പോഴും ഓരോ പാസ് നൽകുമ്പോഴും ഇക്വഡോർ യുണൈറ്റഡ് ആയിരുന്നു. ലാറ്റിൻ അമേരിക്കയിൽ ലോകകപ്പ് യോഗ്യത റൗണ്ടിൽ അർജന്റീനയെയും ബ്രസീലിനെയും വിറപ്പിക്കുകയും സമനിലയിൽ തളയ്ക്കുകയും ചെയ്തവരാണ് അവർ. സൂപ്പർ താരങ്ങൾ ഇല്ലെന്നേയുള്ളൂ, ടീം എന്ന നിലയിൽ അവർ കരുത്തരാണ്. ലോകകപ്പിലെ ആദ്യ ഗോളടിച്ച എന്നർ വലൻസിയ ഇരട്ട ഗോളുകളോടെ തിളങ്ങിയതാണ് ഇക്വഡോറിന് മികച്ച വിജയം സമ്മാനിച്ചത്. യോഗ്യത റൗണ്ടിൽ ടിറ്റയുടെ ബ്രസീലിന്റെ ഓൾ അറ്റാക്കിംഗ് ഗെയിമിനെയും സ്കെലോണിയുടെ അർജന്റീനയെയും യോഗ്യത റൗണ്ടിലെ അവസാന ഘട്ടത്തിൽ ഇക്വഡോർ 1-1 മാർജിനിൽ തളച്ചിരുന്നു. ഖത്തർ ലോകകപ്പിലെ രണ്ട് ഫേവറിറ്റ് ടീമുകളെ ഇക്വഡോർ അവസാനം കളിച്ച രണ്ട് മത്സരങ്ങളിൽ നേരിട്ട വിധം ഇങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഖത്തർ തോറ്റുപോയതിൽ ആതിഥേയ രാജ്യത്തെ ജനത നിരാശപ്പെടരുത്. അഭിമാനത്തോടെ പറയണം, ഞങ്ങൾ തോറ്റത് ഇക്വഡോറിനോടാണെന്ന്. ഖത്തർ ലോകകപ്പ് തങ്ങളുടെ കോച്ച് ലൂയി എൻട്രിക്കിന് വേണ്ടി നേടണമെന്ന് ഓരോ സ്പെയിൻ താരങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഏറെ വൈകാരികമാണ്. മകൾ സനയായിരുന്നു ലൂയി എൻട്രിക്കിന്റെ വലിയ സന്തോഷം. എന്നാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ പോർമുഖങ്ങളിൽ ഒന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ അവളും ആ സന്തോഷവും ഇന്ന് സ്പാനിഷ് ദേശീയ ടീം കോച്ചിനൊപ്പമില്ല. 3 വർഷം മുമ്പ് ലൂയിയെയും ഭാര്യ എലേന കല്ലലിനെയും തോരാ കണ്ണീരിലാഴ്ത്തിയാണ് 9-ാം വയസ്സിൽ കുഞ്ഞു സന ഓർമ്മകളിലേക്ക് മറഞ്ഞത്. അർബുദത്തോട് പൊരുതിയ 5 മാസങ്ങൾക്ക് ശേഷം ലൂയിയുടെ സന്തോഷങ്ങളിൽ നിന്ന് ഒരിക്കലും തിരിച്ചു വരാത്ത ലോകത്തേക്ക് അവൾ പൊടുന്നനെ ഓടി മറയുകയായിരുന്നു. ദോഹയിലെ ലോകകപ്പിനെത്തുമ്പോൾ സന ഓർമ്മകൾ ലൂയിയെ കണ്ണീരണിയിക്കുന്നുണ്ട്. മകളുടെ ഓർമ്മകൾക്ക് മുമ്പിൽ സമർപ്പിക്കാൻ സ്പാനിഷ് കോച്ചിന് ലോക കിരീടത്തിന്റെ കനകത്തിളക്കം വേണം. അതിനാൽ മികച്ച ടീമിനൊപ്പം കിരീടത്തിലേക്ക് സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് അദ്ദേഹം പറയുന്നു. നിന്നെ ഞങ്ങൾക്ക് വല്ലാതെ മിസ് ചെയ്യും, പക്ഷെ നിന്നെ അത്രമേൽ ഓർക്കാത്ത ഒരു ദിവസം പോലും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകില്ലെന്ന് ഉറപ്പു തരുന്നു. ഒരിക്കൽ നമ്മൾ കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയിലായിരിക്കും ഇനിയുള്ള നാളുകൾ. നീ നമ്മുടെ കുടുംബത്തെ നയിക്കുന്ന നക്ഷത്രമായിരിക്കും. 2019 ഓഗസ്റ്റിൽ സന വിട്ടുപിരിഞ്ഞപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ ലൂയി എൻട്രിക് എഴുതിയ കുറിപ്പ് ഇങ്ങനെയായിരുന്നു. കഴിയുന്നത്ര സമയം പ്രിയ പുത്രിയോടൊപ്പം ചെലവഴിക്കുകയെന്ന ഉദ്ദേശവുമായി 2019 ജൂണിൽ
സ്പെയിൻ പരിശീലകൻ എന്ന സ്ഥാനത്തുനിന്ന് താൽക്കാലികമായി ലൂയി പിൻവാങ്ങിയിരുന്നു. റോബർട്ടോ മൊറേനയ്ക്കായിരുന്നു ചുമതല. മകളുടെ വിയോഗശേഷം 2019 നവംബറിൽ ലൂയി വീണ്ടും പരിശീലക സ്ഥാനത്ത് തിരിച്ചെത്തുകയായിരുന്നു. മുൻ ബാഴ്സലോണ കോച്ചായ അദ്ദേഹത്തിന് കീഴിലാണ് സ്പെയിൻ ലോകകപ്പിന് യോഗ്യത നേടിയത്.